എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളിന് ശേഷമുള്ള ഒരു ഡേ വ്ളോഗാണ് ഇന്നത്തേത്. പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ ശേഷം എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവം കൂടിയുണ്ട്. കുറച്ച് നിമിഷത്തേക്കാണെങ്കിൽ പോലും എനിക്കെന്തോ അത് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ നമ്മളുടെ വളരെ മനോഹരമായിട്ടുള്ള പ്രഭാതമാണ് ഈ കാണുന്നത്. നമ്മൾ എന്നും രാവിലെ ഇതുപോലെ വന്ന് നമ്മൾ ആകാശം നോക്കിയിരുന്നാലുണ്ടല്ലോ, അതിലുള്ളിലെ ഓരോ ദിവസത്തെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട ശേഷമാണ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വരുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെയാണ്, രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചായയ്ക്ക് പാലടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ സമയത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എന്താണെന്ന് വെച്ചാൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ദേ കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം പാൽ തിളച്ചപ്പോൾ ഞാൻ ദേ തേയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് സിമ്മിലാക്കിയിട്ട് ചപ്പാത്തിയുടെ മാവൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ചൂടുവെള്ളത്തിലാണോ ഇത്ര കുഴച്ചെടുക്കണമെന്ന്. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്, ഉപ്പിട്ട വെള്ളത്തിലാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ചപ്പാത്തി ഉണ്ടാക്കാനാണ് കേട്ടോ. ലാസ്റ്റ് കുഴച്ചെടുത്ത ശേഷം കുറച്ച് ഇതുപോലെ ഓയിൽ തടവി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു പാത്രം വെച്ച് മൂടിയിട്ട് ഞാനിത് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്തേ നമ്മളുടെ ചായ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അരിച്ചൊഴിച്ചതേ അടിച്ച് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. രാവിലെ ചൂടോടുകൂടിയിട്ട് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതെ കുഴച്ച മാവ് ഇനിയൊന്ന് പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ടേബിൾ കൗണ്ടറിലാണ് ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിൾ കൗണ്ടർ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ ടേബിൾ കൗണ്ടറിലിട്ട് പരത്തിയെടുക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് അത്ര ഒരു കംഫർട്ടല്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പം ഞാനിതുപോലെയാണ്, പ്രത്യേകിച്ച് ഇതേ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ദേ ഞാൻ കൗണ്ടർ ടേബിളിൽ മാവ് കുറച്ച് തൂവിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പുട്ടുണ്ടാക്കുന്നതെന്നൊക്കെ എളുപ്പം ചപ്പാത്തി ഉണ്ടാക്കാനാണ്. പ്രത്യേകിച്ച് എൻ്റെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് പലഹാരമാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത്? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും വഴക്കങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ, ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കുന്ന ചുടലും പരത്തലും ഒക്കെ ഒരേ സമയമാണ് ചെയ്യണത്. അല്ലാതെ പരത്തി വെച്ചിട്ട് പിന്നീട് ചുട്ടെടുക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണെന്ന് കഴിക്കുന്നവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ചപ്പാത്തിയുമായിട്ട്. അതുകൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ ഞാനിതുപോലെ ചുട്ടെടുത്തു കാസറോളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇനിയിപ്പോൾ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുൻപ് തന്നെ ഇതായി ടേബിൾ കൗണ്ടറൊക്കെ നന്നായിട്ട് വീണ്ടും ഒന്ന് തുടച്ച് മാറ്റാണ്. നമ്മൾ അപ്പോഴപ്പോഴുള്ള ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഈ സമയം ഞാൻ എൻ്റെ പ്രഷർ കുക്കറിൽ പൊട്ടറ്റോ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ കറി ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചു. ഇപ്പം ഞാൻ സവാള അത് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു മൂന്ന് സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ കറികൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ കറി ആകുമ്പോൾ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റീം പോയ ശേഷം തുറന്നപ്പോൾ പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽ മുളകൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. വഴറ്റിയ ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ഇടുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ഈ പുഴുങ്ങി പൊടിച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരേ ടൈപ്പിൽ കറി ഉണ്ടാക്കുമ്പം വീട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ മടുപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്കൊരു കാര്യം ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ദേ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കാണിക്കുമ്പോഴാണല്ലോ ആ കറിക്കും ടേസ്റ്റൊക്കെ മാറുന്നത്. അപ്പം ഞാൻ ഇവിടെ മൂന്ന് മുട്ട ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ മൂന്ന് മുട്ട ദേ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്.
ഇതൊരു നോൺ വെജ് കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്നും എന്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിനെ ഒന്ന് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു മഞ്ഞക്കരുവൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചപ്പാത്തിക്കുള്ള ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം എങ്ങനെ കറി ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിസാർക്കും റിസ്വാനും കൂടി സ്കൂളിൽ പോകാനുണ്ട്, റിസ്വാൻ്റെ TC വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഞാനും വാപ്പയും സ്കൂളിലോട്ട് പോവാണ്. TC ബാക്കി ഡോക്യുമെന്റ് ഒക്കെ നമ്മള് അവിടെ നിന്ന് എടുത്തിട്ട് അമൃത പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങോട്ട് പോയിട്ട് കാണാം ഈ സ്കൂളിലെ വിശേഷങ്ങൾ. പക്ഷെ ഈ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കാണണം. ഇനി അവിടെ പോയിട്ട് വരില്ല TC ഒക്കെ വാങ്ങി കഴിഞ്ഞാൽ അല്ലേ, പ്രിൻസിപ്പളിനെയും കാണണം, എല്ലാരെയും കാണാം. ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, ഇത് അപ്പുറത്തെ സൈഡ് കാണുന്നതാണ് മറ്റേ കിൻഡർ ഗാർഡന്റെ ലോവർ ബാച്ച്. നമ്മുടെ ഓഫീസും ബാക്കി മാളില് ക്ലാസ്സും ലൈബ്രറി ഒക്കെ. ഇത് നന്ദന, നമ്മുടെ എൻ്റെ കൂടെ പഠിച്ച സയൻസ് ഗ്രൂപ്പിലൊക്കെ അപ്പോൾ ടോപ്പ് റാങ്കേഴ്സ് ആണ്. നമ്മുടെ ടീച്ചേഴ്സ്, ഞാൻ മുരളി ശങ്കർ, കമ്പ്യൂട്ടർ അധ്യാപകനാണ്. റിസ്വാനെ ശരിക്കും നേരിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ പോലും സൽമ എങ്ങനെ റിസ്വാൻ ഇന്ന് യാത്ര പോയോ സ്കൂളിലൂടെ? He is a very good student. He has been a very good student, so I am sure that he'll be excelling in whatever career he chooses. And all the very best to you. Thank you, sir. ഇതെന്റെ പ്രിൻസിപ്പിൾ ആണ്, മിസ്റ്റർ സുനിൽ ചാക്കോ സാറ്. നമ്മുടെ പ്രിൻസിപ്പിള് അടിപൊളി പ്രിൻസിപ്പിൾ, നല്ല മോട്ടിവേഷൻ അലൻറ്റ്, എന്താ പറയാ, വേർഡ്സ് ഇല്ല പറയാൻ, അത്ര ലൈക് മോട്ടിവേറ്റീവ് ആയിട്ടുള്ള സാറായിരുന്നു. ഐ ബി മിസ്സിംഗ് യു സാർ. ഐ ടു സോ വി റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സ്കൂൾ. താങ്ക് യു. ഇസ് എ ഗ്രേറ്റ് സ്റ്റുഡന്റ് ആൻഡ് ഐ വിഷ് യു all the very best in your future endeavor. So take care, and I know how much caliber you have in the computer, so I think you have selected that particular group, I think. Yes, BCA. Yes, so all the very best. Thank you, sir. Thank you. This is a new way of yeah. Okay, thank you, sir. Thank you, sir. Okay. ലൈബ്രറി മാം, ഇങ്ങനെ സൽമാൻ റിസ്വാൻ ഇതൊക്കെ ഇനി മിസ്സാവാൻ പോവാണ്. അടിപൊളി ലൈബ്രറിയാണ് ഇവിടെ അല്ലേ. മാമിന്റെ പേര് പറഞ്ഞില്ല, മാസ്കറ്റ് ഒന്നും ആളറിയില്ല. ഇനി മാസ്ക് നാളെ കാണിച്ചു കൊടുത്തേ. പേര് പറഞ്ഞില്ല. അങ്ങനെ ഭാരതീയവനായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. എന്നാലും എനിക്ക് ഇവിടെ ഒക്കെ വരാല്ലേ ഇടയ്ക്കൊക്കെ അല്ലേ. ബാക്കി എന്നാലും എൻ്റെ മെയിൻ ടീച്ചേഴ്സിനൊന്നും കാണാൻ പറ്റാത്തതായിരുന്നു വിഷമം. അവരൊന്നും ഇവിടെ ഇന്ന് ലൈക്ക് വർക്കിംഗ് ഡേ അല്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് തിരിക്കാം. യെസ്, ഇനി അമൃത കോളേജിലോട്ട് ട്രാൻസിഷൻ.
ബൈ ബൈ ഭരതധ്യാപകൻ. ഓ അങ്ങനെ 12 അല്ല, ഞാൻ 2 വർഷം, സുൽത്താക്ക് 3 വർഷം. അങ്ങനെ ഭാരതീയഭവനായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും വിഷമം എന്തെന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല. ആകെ 2-3 വരെ കാണാൻ പറ്റിയൊരു അവിടെ ലൈക് വർക്കിംഗ് ഡേ അതാണ്. അതുമാത്രമേ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാരും വരണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ടീച്ചേഴ്സിനെ എല്ലാരെയും കാണാൻ പറ്റിയില്ല. പ്രിൻസിപ്പളെ കാണാൻ പറ്റി, അതുമാത്രല്ല കൊറേ നേരം സമയം ചെലവാക്കാനും പറ്റി. അതാണ് പ്രിൻസിപ്പള്, ഭയങ്കര പാവം പ്രിൻസിപ്പളാണ്. എല്ലാത്തിനും നല്ല മോട്ടിവേഷൻ ആയി. അതുമാത്രല്ല നമ്മളെ സ്റ്റഡീസിൽ മാത്രമല്ല കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും സപ്പോർട്ട് ചെയ്യുന്ന നല്ല പ്രിൻസിപ്പളായിരുന്നു. എല്ലാരെയും മിസ്സാവുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ല, അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോ അവിടെ എന്തായാലും അമൃത ഹിയർ ഐ കം. അവര് സ്കൂളിലേക്ക് പോയ ആ സമയത്ത് ഞാന് വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് നേരെ പുതിയ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ ഇന്നിപ്പം ഞാൻ ലഞ്ച് ഇവിടെയാണ് തയ്യാറാക്കുന്നത്. എനിക്കിതൊക്കെ ഒരുതരം ആവേശമാണ് കേട്ടോ, അവിടെ ഉണ്ടാക്കലും ഇവിടെ ഉണ്ടാക്കലും ഒക്കെ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിലാണ് ദേ ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് കേട്ടോ, എൻ്റെ മൂഡനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇപ്പോൾ ഏകദേശം ഒരു 4 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ബീഫ് ബിരിയാണി കാണിക്കുമെന്ന്, പക്ഷേ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താ വലിയ പീസ് ബീഫാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അത് കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്നാൽ ബീഫ് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ബീഫെല്ലാം കട്ട് ചെയ്തെടുത്ത് പിന്നെ ഞാൻ ദേ ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ആദ്യമേ ഇതെല്ലാം നല്ല വൃത്തിയെ കഴുകിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ജോലി ഒതുങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ബീഫ് ഇതേ കഴുകിയ ശേഷം ഡ്രെയിൻ ചെയ്ത് മാറ്റുവാണേ. നല്ല ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് പെരിഞ്ചീരവും കൂടി ഒന്ന് കറക്കിയെടുക്കും. അതായത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കൂല, ഇതുപോലെ കറക്കിയ ശേഷമാണ് 2 പച്ചമുളകും ഇട്ടിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കും. അതായത് പച്ചമുളക് അരയേണ്ട, അതായത് ഇതുപോലെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ ദേ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതെന്ന് കുറച്ച് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു ചതച്ചത് ഇട്ട് കൊടുത്ത് ഒരു പിടി സവാളയും കുറച്ച് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ വെളി നല്ല കാറ്റ്, ഈ വീട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും കാറ്റായിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ദേഹം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതാ 2 തക്കാളി ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മൂഡ് തോന്നിയാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഇതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം യൂസ് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ദേ പാനിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫ് ഇത്രയും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇടുമ്പോഴേക്കും നല്ല ഒരു മണമായിരിക്കും. പിന്നെ നമ്മൾ ഈ ബാക്കിയിരിക്കുന്ന ഈ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാൻ ദേ ഈ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ സവാളയും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നല്ല ഒരു മണമാണ്. അപ്പോൾ ഞാൻ ദേ അരി ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി കഴുകിയിട്ട് ഞാൻ അധിക നേരമൊന്നും കുതിർക്കാൻ വയ്ക്കത്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് അത്രയൊക്കെ ഞാൻ ഈ അരി കുതിർക്കാനായിട്ട് വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ മസാലക്കൂട്ടിന് നല്ല മണമാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് പൊടികൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത ശേഷം ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനിപ്പോൾ പാത്രം അടച്ച് വെച്ചിട്ട് നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഈ സമയം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം പോയ ശേഷമാണ് ഞാനിത് തുറന്നത്. അപ്പോൾ അതാ പാകത്തിന് നമ്മളുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് പ്രത്യേകം എടുത്തിട്ട് സ്റ്റോക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ ദേ ഇത് അടുപ്പത്തുനിന്ന് പാത്രം തുറന്ന ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് കഷ്ണങ്ങൾ മാത്രം ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ ബാക്കിയിരിക്കുന്നത് സ്റ്റോക്ക് നമ്മൾ ഈ റൈസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ആ മസാലയൊക്കെ എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് വെള്ളം ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഉൾപ്പെടെയാണ് ഞാൻ ഈ ഒരളവ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കണക്കിനുള്ള വെള്ളം ഒഴിച്ചു. പാകത്തിനുള്ള ഉപ്പ് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് റൈസിലേക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ദേ ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് ഇളക്കി ഉടക്കരുത്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എളുപ്പമാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് കുറച്ച് മല്ലിയില ഒടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല മണം, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുകയാണ്. കാരണം നമ്മൾ സ്പൂണിട്ട് ഇനി ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കി തീർന്നപ്പോൾ തന്നെ നിസാർക്കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി ഒന്ന് ഫ്രഷായി വരുന്ന ആ സമയത്താണ് ഞാനിത് സെർവ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും വന്നു. ഇപ്പോൾ നമ്മളിത് ആ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ്. അപ്പം നിങ്ങളൊക്കെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ആണോ? ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ ഏത് രീതിയിലാണിത് തയ്യാറാക്കുന്നതെന്ന്. എന്തായാലും ഈ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പം ഈ ബിരിയാണിക്കൊപ്പം ഞാനിപ്പം റൈത്തയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പപ്പടം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ റൈത്തയും ബിരിയാണിയായിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾ പലരും കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചില്ലേ എന്താ ഇത്താ മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലാത്തതെന്ന്. ഇതായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ. പക്ഷേ ഇത് പിന്നെ പ്രോസസ്സ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റാതായിപ്പോയി. കാരണം കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി ഡെത്തായി. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ പകച്ചുപോയി കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായത്. ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ വീഡിയോസ് സ്ഥിരം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു അവസരത്തിൽ ഇടാതെ വന്നപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായിപ്പോയി. ഇപ്പം നമ്മൾ പോണത് ലാപ്ടോപ്പ് വാങ്ങാനായിട്ടാണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പണിമുടക്കി. പണിമുടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാർക്ക ആയതുകൊണ്ടാണ് അത് ഇത്രയും അങ്ങ് യൂസ് ചെയ്ത്. വലിയ പഴക്കമൊന്നുമില്ല, ഏകദേശം ഒരു 3 വർഷത്തിന്റെ അടുത്ത് ആവുന്നുള്ളൂ. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻ നമ്മൾ തുറന്ന് വെക്കാൻ പറ്റാത്ത കണ്ടീഷനായി. നമ്മുടേത് ആപ്പിളിന്റെ മാക്ബുക്ക് പ്രോ അല്ലായിരുന്നു. നല്ല കണ്ടീഷനിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ സ്ക്രീൻ ഒട്ടും തുറക്കാൻ പറ്റാത്ത ഒരു വയർ എന്തോ സ്റ്റക്ക് ആയിട്ട് സ്ക്രീൻ തുറന്നു കഴിഞ്ഞാൽ അത് സ്റ്റക്ക് ആയിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ നന്നാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ചിലപ്പം ശരിയാകും. 10-50 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ശരിയാകും എന്ന് അറിയത്തില്ല അവർക്ക്. ശരിയായാൽ ശരിയാകും, വാറണ്ടി ഒന്നുമില്ല. അല്ല അതും കൂടി പറയണല്ലോ. അപ്പൊ അതങ്ങനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിട്ട് ഇപ്പൊ കുറച്ച് നാളായി. അത് അങ്ങനെ ആ ഒരു പൊസിഷനിൽ വെച്ചാണ് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. അതായത് പിന്നെ പിന്നെ നോക്കുമ്പോ ഒരു വിരല് മാത്രമല്ല അകത്ത് കേറുന്ന ആ ഒരു, സത്യം പറഞ്ഞാൽ നമുക്കത് കാണുമ്പം
വേറെ ആരാണെങ്കിലും അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതുപോലുള്ള എമർജൻസി കേസില് ഒരു ലാപ്ടോപ്പും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഇതുപോലെ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നന്നാവും. ഇത് മാറ്റി നമുക്ക് നന്നാക്കാം. ഇത് കിട്ടിക്കഴിയുമ്പോൾ മറ്റേ നന്നാക്കാൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ആ അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും അത് അത്യാവശ്യമാണ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അത് കാരണം ഇപ്പൊ അത് നോക്കാനായിട്ടാണ് നമ്മൾ പോണത്. നമ്മൾ പല ഷോപ്പിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് താമസം എടുക്കും. അപ്പോഴാണ് അറിയുന്നത് ട്രാവൻകൂർ മോളിനകത്തൊരു ഷോപ്പുണ്ടെന്ന്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് ഈ മോള് ഓപ്പൺ ആക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ നോക്കാമെന്ന്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ മോളുടെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഗൾഫിലേക്ക് എത്തിയ ആ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. എത്ര നാളിന് ശേഷമാണെന്ന് അറിയാമോ ഈ മോളിൻ്റെ അകത്തേക്ക് വരുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരെ ദേ നമ്മളുടെ ലാപ്ടോപ്പ് വാങ്ങിക്കാനാണ് പോണത്. പിന്നെ നമുക്ക് ചോയ്സ് ഒന്നും നമ്മൾ എടുക്കണില്ല. കാരണം ഞങ്ങളുടേലുള്ള അതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ വാങ്ങാനായിട്ട് പോണത്. കാരണം അതാകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇത് തന്നെ വാങ്ങിക്കാമെന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനമെടുത്തതാണ്. അപ്പം നിസാർക്ക് അതാ ഫോണിൻ്റെ സെഷനിലേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഒരു ഐഫോൺ വാങ്ങിച്ചു തരാം നിൽക്കാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിസാർക്കൊക്കെ സൽമാനും ഒക്കെ ഐഫോൺ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെതായിട്ട് എനിക്കൊരു ഐഫോൺ വേണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. ആ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ അതെ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ കൊടുക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ അവരിത് ഓപ്പൺ ചെയ്ത് കാണിക്കത്തുള്ളൂ കേട്ടോ. ദേ ഓപ്പൺ ചെയ്ത ശേഷം ഇനിയിപ്പോൾ അവരതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ദാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. കാരണം എഡിറ്റ് ചെയ്യാൻ തന്നെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉള്ള പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കറങ്ങാനൊന്നും നിന്നില്ല. നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇത് കണ്ടോ, ഇതാണ് എയർപോർട്ട്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.